സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഇന്ന് എസക്കിയേലിനുണ്ടാകുന്ന സ്വർഗദർശനത്തിൽ അവൻ മനുഷ്യപുത്രനെ കാണുന്നുണ്ട്. അവിടെ മഹത്വപ്രതാപവാനായിട്ട് ബാബിലോൺ പ്രവാസത്തിന്റെ ഞെരുക്കങ്ങളിൽ അമർന്നുപോയൊരു പ്രവാചകനാണ് എസക്കിയേൽ. പക്ഷേ അവന്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ ദൈവത്തിൽ അവൻ ശക്തി കണ്ടെത്തുന്നു. പ്രവാസത്തിൽ തന്നെ തന്റെ ദൈവിക അരുളപ്പാടുകൾ അറിയിച്ച ദാനിയേലും കണ്ടിട്ടുണ്ട് ഇങ്ങനെ സ്വർഗീയ ദർശനത്തിൽ മനുഷ്യപുത്രന്റെ മഹത്വമാർന്ന സാന്നിധ്യം. നാം ഈ ദിവസങ്ങളിൽ കാണുന്നത് പോലെ തന്നെ സഹനത്തിന്റെയും ഞെരുക്കത്തിന്റെയും മനമുരുക്കത്തിന്റെയും കുരിശനുഭവങ്ങളിലാണ് ഈ പ്രവാചകർ, ഈ ദൈവിക മനുഷ്യർ മനുഷ്യപുത്രനെ ദൈവപുത്രനായി തിരിച്ചറിയുന്നത്. മനുഷ്യപുത്രനെ ചരിത്രപരമായി അവർ കണ്ടിട്ടില്ലെങ്കിലും അത് 30-ാം വർഷമായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രവചനം ആരംഭിക്കുന്നത്. അത് ചരിത്രപരമായൊരു സംഭവം തന്നെയാണെന്നുള്ള കുറി മാത്രമല്ല അത്, ഒരുപക്ഷെ എസക്കിയേലിന്റെ പ്രായത്തെ സൂചിപ്പിക്കുന്നതാകാം അതെന്ന് ചില പണ്ഡിതർ കരുതുന്നുണ്ട്. എസക്കിയേൽ ഒരു പുരോഹിതനായിരുന്നു. ദേവാലയ ശുശ്രൂഷയ്ക്കായിട്ട് അവൻ പഠിച്ച് ഒരുങ്ങി നിന്നതായിരുന്നു ജെറുസലേമിൽ വെച്ച്. പക്ഷേ അവന്റെ യുവത്വത്തിൽ ബാബിലോൺ ജെറുസലേമിനെ ചുട്ടരിച്ച് ദേവാലയം ഇടിച്ചു നിരത്തി കളഞ്ഞു. ജനങ്ങളെ പ്രവാസത്തിലാക്കി ബാബിലോണിലേക്ക് കൊണ്ടുപോയി. ബാബിലോൺ വിപ്രവാസം, അടിമത്തത്തിന്റെ ജീവിതം, അക്കൂട്ടത്തിൽ എസക്കിയേലുമുണ്ട്. അങ്ങനെ 30-ാം വർഷം എസക്കിയേൽ ബാബിലോൺ നദിക്കരയിൽ ഇരുന്നുകൊണ്ട് കാണുന്ന സ്വർഗീയ ദർശനങ്ങളാണിത്. അവൻ ദേവാലയ ശുശ്രൂഷകൾ ആരംഭിക്കേണ്ട 30-ാം വയസ്സിൽ ദേവാലയം തന്നെ ബാക്കിയില്ല. ഇതൊരു വലിയ ആധ്യാത്മികമായ തിരിച്ചറിവാണ് എസക്കിയേലിന് കാഴ്ചവെക്കുന്നത്. അവനത് പ്രവചനങ്ങളിലൂടെ നമുക്ക് പകർന്നു തന്നിട്ടുണ്ട്. എങ്ങനെയാണ് മനുഷ്യന്റെ കൈകൾ കൊണ്ട് നിർമ്മിച്ചിട്ടല്ലാത്ത ഒരു ദേവാലയം, നിത്യനവീനമായ ദേവാലയം നമുക്ക് ദൈവം ഒരുക്കുന്നതെന്ന് ഈ വെളിപാടുകൾ പകർന്നു തരുന്നു. ആ ദേവാലയം ദൈവം തന്നെയുമാണ് എന്ന്, തന്റെ ജനത്തോടൊപ്പം ഇറങ്ങി നടക്കുന്ന, കൂടെ നടക്കുന്ന ദൈവം, മിഗ്ദാഷ്മയാത്ത്, പോക്കറ്റ് ടെമ്പിൾ ദൈവം, അങ്ങനെയാണ് എസക്കിയേലിലൂടെ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. തന്റെ സാന്നിധ്യത്തെ, ദൈവത്തിന്റെ മഹത്വവും സാന്നിധ്യവും തന്റെ ജനത്തെ അവരുടെ വിപ്രവാസ ഭൂമിയിലേക്കും അടിമത്തത്തിന്റെ നാട്ടിലേക്കും അനുധാവനം ചെയ്തു. നമ്മെ ഒരു കാരണവശാലും ഒരു കാലത്തും വിട്ടുപിരിയാത്ത ദൈവം. ഇന്ന് സങ്കീർത്തനം 148 ഒരു പ്രാപഞ്ചികമായ ആരാധനാക്രമം വിവരിക്കുന്നുണ്ട്. അത് കോസ്മിക് ലിറ്റർജി, അതിന്റെ ആഘോഷമാണത്. യൂണിവേഴ്സൽ സൽവേഷൻ, രക്ഷയുടെ സാർവജനീയത. സ്തുതിയുടെ ഭവനമാണത് ചമയ്ക്കുന്നത്, എ ഹൗസ് ഓഫ് പ്രേയ്സ്. സർവ്വസൃഷ്ടികളെയും ചേർത്ത് അണയ്ക്കുകയാണ് ആ ദൈവഭവനത്തിൽ. പ്രാപഞ്ചിക അർത്ഥം കൈവരുന്നു നമ്മുടെ ആരാധനകൾക്കെല്ലാം. അതിന്റെ ചാരുതയുണ്ട് ഈ ഭവനത്തിന്. അത് ദൈവം ഉയർത്തുന്ന നവദേവാലയം തന്നെയാണ്, ദ ന്യൂ ആൻഡ് എവർ ലാസ്റ്റിംഗ് ടെമ്പിൾ. പരസ്പര വിരുദ്ധങ്ങളെന്നും അനുരഞ്ജനം സാധ്യമാകാത്തതെന്നും പൊരുത്തപ്പെടാത്തതെന്നും നാം കണക്കുകൂട്ടുന്ന പല കാരണങ്ങളും പല അനുഭവങ്ങളും ഇവിടെ ചേർത്ത് വെച്ചുകൊണ്ടാണ് സ്തുതി മെനഞ്ഞിരിക്കുന്നത്. ദി കോയിൻസിഡൻസ് ഓഫ് ദി ഓപ്പോസിറ്റ്സ്. ക്രിസ്തുവിൽ മനുഷ്യനും ദൈവവും സ്നേഹത്തിലൊട്ടിയതുപോലെ, അനുരഞ്ജിതരായതുപോലെ എന്ന് പൗലോശ്ലീഹ ഈ അനുഭവത്തെ തന്നെയാണ് പറയുന്നത്. ആ വിശ്വാസത്തിന്റെ വീക്ഷണഗതിയാണ് ഈ സങ്കീർത്തനത്തിന്. ആ വിശ്വാസ കണ്ണുകളോടെ പ്രപഞ്ചത്തെ നോക്കി കാണുമ്പോൾ ഉണ്ടാകുന്ന ദൈവിക സാമീപ്യം. ഇതേ കൽദായ നാട്ടിൽ ഏറെ കനത്ത ആ തീച്ചുളയിൽ കിടന്ന് ആ 3 യുവാക്കൾ പാടിയ പാട്ടിനും ഇതേ ശ്രുതി തന്നെയായിരുന്നു. കുരിശിന്റെ തീവ്രമായ തീ അനുഭവങ്ങൾക്ക് മനുഷ്യന്റെ ദൈവിക മഹത്വം ഉണർത്താൻ അത്രമേൽ കഴിവാണ്. നമ്മെ ദൈവപുത്രരാക്കുന്ന ദൈവത്തിന്റെ ഏകജാതനായ തന്റെ മഹത്വത്തിൽ, അതിന്റെ സമ്പന്നതയിൽ നമ്മെ കൂട്ടാവകാശികളാക്കുന്ന മനുഷ്യപുത്രനെ നാം ഇവിടെ കാണുന്നുണ്ട്. ഇന്ന് സുവിശേഷത്തിന് നാം അത് കാണും. മത്തായി 17:22-27 മനുഷ്യപുത്രന്റെ ആസന്നമായ പീഡാസഹനത്തെയും മരണത്തെയും പ്രവചിച്ചുകൊണ്ടാണ് അത് ആരംഭിക്കുന്നത്. മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് തന്നെ അതിനാണല്ലോ. സകലർക്കുമായി മോചനദ്രവ്യമായി മാറുന്ന ശുശ്രൂഷയുടെ വഴികളാണ് അവന്റേത്. മത്തായി 20:28 ഈ മോചനദ്രവ്യത്തിന്റെ ചിത്രം കുറെ കൂടി മിഴിവാർന്നു വരുന്നുണ്ട്. തൊട്ടു പിന്നാലെ അരശക്കിയേലിന്റെ ആ വിചാരത്തിൽ ദേവാലയ അധികാരികൾ വന്ന് ശിഷ്യരോട് ചോദിക്കുകയാണ്, എന്താണ് നിങ്ങളുടെ ഗുരു ദേവാലയ നികുതി അടക്കാറില്ലേ എന്ന്. മുതിർന്ന യഹൂദ പുരുഷന്മാരെല്ലാം വർഷാവർഷം നിർബന്ധമായി അടക്കേണ്ടിയിരുന്ന ഒരു അരശക്കൽ നികുതിയുണ്ട്, ദേവാലയ നികുതി. അതിനെക്കുറിച്ചാണ് ഇവിടെ പരാമർശം. അതിനെക്കുറിച്ച് തന്നെ ചില ആഴമുള്ള വിചാരങ്ങൾ ഇവിടെ പങ്കുവയ്ക്കട്ടെ. പുറപ്പാട് 30:15 അതാണ് ഈ നികുതിയുടെ ആധാരമായ പ്രമാണം. സാമ്പത്തിക സ്ഥിതി അനുസരിച്ചായിരുന്നില്ല ഈ നികുതി പിരിച്ചിരുന്നത്. സമ്പന്നനാണെന്ന് വിചാരിച്ച് കൂടുതൽ നൽകേണ്ട, ദരിദ്രനാണെന്ന് വിചാരിച്ച് കുറച്ചു കൊടുക്കാനുമാകില്ല. അരശക്കൽ, അത് കൊടുത്തേ മതിയാകൂ. മറ്റ് പാപപരിഹാര കാഴ്ചകളിൽ ദരിദ്രർക്ക് അവർക്ക് സാധ്യമാകുന്ന അളവിൽ മാത്രം കൊടുത്താൽ മതി എന്നൊരു വിട്ടുവീഴ്ചയുണ്ട്. പക്ഷേ ഇക്കാര്യത്തിൽ അതില്ല. അങ്ങനെ അരശക്കൽ
സമത്വത്തിൻ്റെയും കൂട്ടായ്മയുടെയും പ്രതീകമാണ്. ദൈവഭവനത്തിൽ എല്ലാവരും തുല്യ അവകാശികളും ഉത്തരവാദിത്വങ്ങളും പേറുന്നവരാണ് എന്ന് സൂചിപ്പിക്കുകയാണിത്. എല്ലാവരും മക്കളെ പോലെ. പണ്ട് പുറപ്പാട് വഴിയിൽ സമാഗമ കൂടാരത്തിന്റെ ശുശ്രൂഷയ്ക്കായിട്ട് നൽകപ്പെട്ടതാണ് ഈ കാഴ്ചവയ്പ്. പുരുഷന്മാരുടെ തലയെണ്ണുക എന്ന അപരാധം ദൈവസന്നിധിയിൽ ചെയ്യാതിരിക്കാൻ ഏർപ്പാടാക്കിയ ഒരു മോചനദ്രവ്യം പോലെയുമാണിത്. ദൈവത്തിന് മുൻപിൽ അർപ്പിക്കപ്പെടുന്ന ജീവിതവില, റാൻസം. പിൽക്കാലത്ത് വലിയ ദേവാലയങ്ങൾ പണിയപ്പെട്ടപ്പോൾ അതിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഈ തുക വിനിയോഗിക്കപ്പെട്ടിരുന്നു. ദേവാലയങ്ങൾ തകർന്നുപോയ അവസരത്തിലാണ് ഇതിന്റെ അർത്ഥഗർഭം നമുക്കിന്ന് മനസ്സിലാകുന്നുള്ളൂ. എസക്കിയൽ പറഞ്ഞതുപോലെ തകർന്നടിഞ്ഞ ദേവാലയത്തിന്റെ നിഴലിൽ മറുദേശത്തിരിക്കുമ്പോഴാണ് ഈ കാഴ്ചവയ്പ് എന്താണെന്ന് നമുക്ക് മനസ്സിലാകുകയുള്ളൂ. അത് അരശക്കലിന്റെ കഥയല്ല, നമ്മുടെ ജീവിതങ്ങളെ തന്നെ കാഴ്ചവെക്കേണ്ടതിന്റെ കഥയാണ്. കാരണം പഴയ ദേവാലയങ്ങൾ കടന്നുപോയി, പഴയ ആരാധനകൾ കടന്നുപോയി. ദേവാലയത്തിന്റെ പുനരുദ്ധാരണവും പരിഷ്കരണവുമായിട്ടൊക്കെ ബന്ധപ്പെടുത്തിയാണ് രണ്ട് രാജാക്കന്മാർ 12:5 മുതൽ ഈ കാഴ്ചവയ്പ്പിനെ മനസ്സിലാക്കുന്നതും. എല്ലാം കൂടി ചേർത്ത് വായിക്കുമ്പോൾ പുതിയ ദേവാലയത്തിന്റെ പുതിയ ആരാധനയിൽ നാം നമ്മെ തന്നെ ചേർത്ത് വയ്ക്കേണ്ട ജീവിതഘനവും മാനവുമൊക്കെയാണ് ഈ അരശക്കൽ, നാം തന്നെയാകുന്ന അരശക്കൽ. വേറൊരാളുടെ അരശക്കൽ കൂടി ചേർത്ത് വയ്ക്കാതെ ആ ഒരു ഷെക്കൽ പൂർണ്ണമാകില്ല. ഇന്ന് നാഥൻ പത്രോസിന്റെ അരശക്കലിനൊപ്പം തന്റെ അരശക്കലും ചേർത്ത് വയ്ക്കുകയാണ്. ദൈവവും മനുഷ്യനും അത്രമേൽ ഒന്നായിരിക്കുന്നു എന്നതിന്റെ സൂചന തന്നെയല്ലേ അത്? കാരണം നമ്മൾ ദൈവമക്കളാണ്, അത് ഇനിയും കൃത്യമായി നമ്മൾ തിരിച്ചറിയുക തന്നെ വേണം. അതുകൊണ്ട് തന്നെയാണല്ലോ നാഥൻ സൂചിപ്പിക്കുന്നത്, നികുതി അടക്കുന്നത് മക്കളല്ല, പുറത്തുള്ളവരാണ്, നാം മക്കളാണ്. അതിനാൽ ഈ അടക്കുന്നത് ദേവാലയ നികുതിയല്ല, ജീവിതജതിയും ഗതിയും തന്നെയാണ് എന്ന്. കാരണം പഴയ ദേവാലയവും അതിൻ്റെ കണക്കുകളുമല്ല ഇവിടെ പ്രമാണം. പുതിയ ദേവാലയത്തിൻ്റെ നിലയെത്താത്ത സമ്പത്തുകളും അതിൽ നമുക്കുള്ള അവകാശങ്ങളും.